നമ്മുടെ ഫോട്ടോഗ്രാഫി രംഗത്തെ മുതിർന്ന ഫോട്ടോഗ്രാഫർമാരുടെ ജീവിതം അടുത്തറിയാനുള്ള അന്വേഷണ യാത്ര തുടരുകയാണ്. സാങ്കേതികമായി അനുനിമിഷം പരിണമിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോഗ്രാഫി രംഗത്ത് പിടിച്ചു നിൽക്കാനാകാതെ കളം വിട്ടൊഴിയുന്നവരുടെ എണ്ണം പ്രത്യേകിച്ചും നമ്മുടെ ഗ്രാമങ്ങളിലും ചെറുപട്ടണങ്ങളിലും വർദ്ധിച്ചു വരുന്നതാണ് നമുക്ക് കാണാനായത്. അതേസമയം ഇപ്പോഴും മാറി മാറി വരുന്ന സാങ്കേതിക വിദ്യകളെ ഉൾക്കൊണ്ടുകൊണ്ട് പിടിച്ചു നിൽക്കാനായി കഠിനമായി യത്നിക്കുന്ന എത്രയോ മുതിർന്നവരുമുണ്ട്. അങ്ങനെ സ്വയം പരിണമിച്ചുകൊണ്ട് ശ്രദ്ധേയനായ പ്രശസ്ത സ്റ്റിൽ ഫോട്ടോഗ്രാഫർ കരിവള്ളൂർ ഭരതനെ കാണാനാണ് ഇന്ന് നമ്മൾ പോകുന്നത്. SSLC വരെ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അച്ഛനും അമ്മയും ഞാനും മാത്രം അടങ്ങുന്ന ഒരു കുടുംബം, മറ്റ് സഹോദരങ്ങളൊന്നുമില്ല. കൃത്യമായിട്ട് പറഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും കലാപരമായ ഒരു പശ്ചാത്തലമൊന്നും എനിക്ക് ഇല്ല. അങ്ങനെ പറഞ്ഞാൽ ചെറുപ്പത്തിൽ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് കലാസമിതികളായിട്ട് ഇങ്ങനെയൊക്കെ ബന്ധപ്പെടുന്നതും അത്യാവശ്യം മോളിപ്പാട്ട് പാടും എന്നുള്ളത്, പിന്നെ കലാപരമായിട്ട് ഒരുപാട് കലാസമിതികൾ അതുപോലെ പിന്നെ ഒക്കെ ആയിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ടിട്ടുണ്ട്. 7-ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് ആണ് എൻ്റെ അച്ഛൻ മരിക്കുന്നത് ഒരസുഖം കൊണ്ട്. 8-ാം ക്ലാസ്സിലേക്ക് ഞാൻ പരീക്ഷ എഴുതിയ ആ സമയത്ത് കുടുംബത്തിൽ ആരുമില്ല, ഞാനും അമ്മയും മാത്രമാണ്. അകന്ന ബന്ധുക്കളൊക്കെ ഉണ്ട് എങ്കിലും അവരിൽ നിന്ന് അങ്ങനെ ഒരു അടുത്തൊരു സഹായം കിട്ടാവുന്ന, പക്ഷേ ഏറ്റവും കൂടുതൽ എന്നെ സഹായിച്ചൊരു കുടുംബസഹായം AV കുടുംബമാണ്, തൊട്ടടുത്ത അയൽവാക്കുമാണ്. വളരെ കഷ്ടപ്പെട്ടാണ് എൻ്റെ അമ്മ എന്നെ വളർത്തിയത്. ഞാൻ SSLC ആദ്യത്തെ തവണ അങ്ങ് പരാജയപ്പെട്ടു. അപ്പോൾ അതിന് കമ്പാർട്ട്മെൻറ്റിലായിട്ട് എഴുതി പാസ്സായപ്പോഴാണ് സഹായവ്യ എന്ന് എന്നോട് പറയുന്നത്, നീ പോയിട്ട് ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിച്ചപ്പോൾ ടൈപ്പ് റൈറ്റിംഗ് പഠിക്കണം. ആ സമയത്ത് തന്നെ ഇങ്ങനെ അത്യാവശ്യം പാർട്ടി പ്രവർത്തനവും കാര്യങ്ങൾ സംഘടനാ പ്രവർത്തനമൊക്കെ ഉണ്ട്. അപ്പോൾ അന്ന് പയ്യന്നൂർ പോകാമെന്ന് വെച്ചാൽ ഒരു 35 പൈസയാണ് ബസ്സിൻ്റെ ചാർജ്. അപ്പോൾ ഞങ്ങൾക്ക് അന്ന് പീപ്പിൾസ് ബസ്സിൻ്റെ ഒരു ബന്ധമുണ്ട്, ഈ സഹായവ്യായിട്ടുള്ള ബന്ധമുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് നമ്മൾ ഒരു കുഞ്ഞിനാണോ പോയി പോകേണ്ട, അപ്പോൾ ഞങ്ങൾ കരുവുള്ളൂർ കുറച്ച് സ്റ്റുഡൻസ് ഉണ്ട്, അപ്പോൾ അയാൾ പകുതി പൈസ തന്നാൽ കൊടുത്താൽ മതി നിങ്ങൾ. അങ്ങനെ 18 പൈസയാണ് ചാർജ്, ഒരു 5 പൈസയുടെ പേപ്പറ്. അങ്ങനെ ഒരു ദിവസം 1 റുപ്പിയോ, കാരണം ബോംബെ ഹോട്ടലിൽ ഒരു അല്ലെങ്കിൽ കോമള ഹോട്ടലിൽ നിന്നൊരു ഉഴുന്നുവടയും അതുപോലത്തെ ഒരു ചായയും ഒരു 5 പൈസേൻ്റെ പേപ്പറും ഈ ബസ്സിൻ്റെ യാത്രയും കൂടെ 1 റുപ്യ. പക്ഷേ അന്ന് ആ 1 റുപ്യ ഉണ്ടാക്കാൻ അമ്മ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്, വളരെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ടൈപ്പ് റൈറ്റിംഗ് ഫസ്റ്റ് ടൈം തന്നെ ഞാൻ പാസ്സായി, പക്ഷേ ഷോർട്ട് ഹാൻഡ് ഒന്നും എടുത്തില്ല, ലോവർ പാസ്സായി. സാധാരണഗതിയിൽ എല്ലാ ചെറുപ്പക്കാരെ പോലെ, പക്ഷേ ഒരു കാര്യം ഞാൻ ചിന്തിച്ചില്ല, കാരണം എന്തെങ്കിലും ഒരു PSC ഒരു അപേക്ഷ അയക്കോ ഒന്നും ഞാൻ ചെയ്തില്ല, കാരണം അങ്ങനെ കുറിച്ച് ചിന്തിച്ചില്ല എന്നുള്ളത്. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഗൈഡൻസ് തരാൻ ആരും തയ്യാറായിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. അടുത്തൊരു സുഹൃത്തായിട്ടുള്ള ഇലക്ട്രിസിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു വടകരയിൽ, ഇപ്പോഴും ഞങ്ങളടുത്ത കുടുംബ സുഹൃത്തുക്കളാണ്. അപ്പോൾ ലീന ടാക്കീസിന് ഓപ്പോസിറ്റിലെ ബിൽഡിങ്ങിൻ്റെ മേലെ ഒരു ബോർഡ് കാണുന്നത് ബിന്ദു സ്റ്റുഡിയോ. അപ്പോൾ ഞങ്ങൾ അയാൾ ഇലക്ട്രിസിറ്റി ആണ്, അപ്പോൾ അവൻ കണക്ഷൻ ഓൾ റോഡ് കണക്ഷൻ വല്ലതും ഉണ്ടോ നോക്കാമെന്ന് ഞങ്ങൾ അങ്ങോട്ട് കയറി. അപ്പോൾ അവിടെ ചെല്ലുന്ന സമയത്ത് ഒരു കറുത്ത് അടിച്ചൊരു മനുഷ്യൻ ഇങ്ങനെ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് പെയിൻറ് ചെയ്യണം ഇങ്ങനെ, അന്ന് അതൊന്നും അറിയില്ല. അപ്പോൾ ഞങ്ങൾ കയറി പരിചയപ്പെട്ടു, ആ ഇടയ്ക്ക് നിങ്ങളൊക്കെ വരണം ഞങ്ങളടുത്ത് ഇങ്ങനെ ഒരു സ്റ്റുഡിയോ തുടങ്ങുന്നുണ്ട്. അതങ്ങനെ പോയി ഇങ്ങനെ തുടങ്ങി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ ചെന്നു, ഞങ്ങളൊരു ദിവസം വൈകിട്ട് ചെന്നപ്പോൾ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ അയാൾ എടുത്തു തന്നു. അത് നന്നായിട്ട് നല്ല ലൈറ്റ് ആൻഡ് ഷെയ്ഡിൽ ഏർപ്പെടാം, ഇതൊന്ന് എല്ലാവരും ചെയ്താലോ എന്ന് പറഞ്ഞാൽ ഞാൻ ആവാം എന്നെന്തോ അങ്ങനത്തെ ചെറിയ പൈസയാണ്. പിന്നെ അതിന് ഫ്രീ ആയിട്ട് കളർ ചെയ്തിട്ട് എനിക്ക് തന്നു ഒരു ഫുൾ സൈസ് എന്ന് പറയുക, 8.5 സൈസ്. അങ്ങനെയാണ് ഞാൻ ബിന്ദു സ്റ്റുഡിയോ എന്ന് പറഞ്ഞ സ്ഥാപനമായിട്ട് ബന്ധപ്പെടുന്നു. എല്ലാ ദിവസവും മുപ്പൊരു പയ്യനൊരു അവിടെ ഇവിടെ ഡാർക്കും സൗകര്യങ്ങളൊന്നുമില്ല, എക്സ്പോസിങ് മാത്രമുള്ള ഫീൽഡ് ക്യാമറയിലാണ് അധികം പടം എടുക്കുക, കട്ട് ഫിലിം വെച്ചിട്ട്. അപ്പോൾ അതിലൊരു കറുത്ത പേപ്പറിൽ പൊതിഞ്ഞ് ബോക്സിലാക്കി വൈറ്റ് കൊണ്ടുപോകും. രാത്രി അവിടെ ഇരുന്ന് എല്ലാം പ്രോസസ്സ് ചെയ്ത് എൻ്റെ ഫിലിം ഉണക്കി ഉണക്കിയിട്ട് പിട്ടിയെന്നോട് കൊണ്ടുവന്ന് റീടച്ച് ചെയ്യും. വീണ്ടും വൈകുന്നേരം അത് കൊണ്ടുപോകും, അവിടെ ഡാർക്കും വന്ന് പ്രിൻ്റ് അടിക്കും. അങ്ങനെയാണ്, അപ്പോൾ ഇവിടെ ഡാർക്കും സൗകര്യമൊന്നും ഇല്ല. എനിക്ക് ഒരു ദിവസം വൈകിട്ട് ഞങ്ങൾ കുറച്ച് കുറേ പോകാൻ പോകുമ്പോൾ നമുക്ക് ലേറ്റായിപ്പോൾ ഇവിടെ ബസ്സുകളൊന്നുമില്ല. അപ്പോൾ ഞാൻ ഈ അങ്ങോട്ട് വരുമ്പോൾ യാതൊരു ശരി, ഞാൻ എന്താ ജനറേറ്ററിനോട് നിൽക്കുന്നു ചോദിച്ചു. അവൻ പറഞ്ഞു ഇവിടെ ബസ്സെല്ലാം പോയി കഴിഞ്ഞ് ഞാനൊന്ന് താമസിക്കാൻ പ്രശ്നമൊന്നുമല്ല, അപ്പം അതിൻ്റെ മേലെ ഒരു സോഫയുണ്ട്, നമുക്ക് എന്താ വേണ്ടത്, ആ ബാക്കിൽ പിന്നെ ഒരു കിണറും മറ്റു സൗകര്യമുള്ളൂ. ഞാൻ പറഞ്ഞത് ഭക്ഷണമാണോ, ഈ ഹോട്ടൽ ഭക്ഷണം എനിക്ക് അത്ര താല്പര്യമില്ല, ഞാൻ പറഞ്ഞ വീടില്ലേ നിങ്ങൾക്ക് ഇന്ന് വന്നുകൂടെ എന്ന് പറഞ്ഞു. ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. വീട്ടിൽ വന്നപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഇപ്പോൾ ഒരു ഇളമ്പൊക്കെ കറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയാൾ നല്ലൊരു പാചകം ചെയ്യുന്ന ആളുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇളമ്പക്കറി ബെസ്റ്റാണ്, പക്ഷെ ആ മീൻകറി അങ്ങനെയല്ല വെക്കണം, തലശ്ശേരി കറി വെക്കും പോലെ വെക്കണം എന്നെല്ലാം പറഞ്ഞു. അങ്ങനെ പറഞ്ഞ മുപ്പൊരു ഇറങ്ങിപ്പോയി, ഞാൻ അയാൾ സ്റ്റുഡിയോ വരെ അനുവദിച്ച് അങ്ങനെ തിരിച്ചു വരും. ഒരു ദിവസം ഞാൻ വൈകിട്ട് ഇങ്ങനെ ബസാറിലേക്ക് എന്തോ ഞാൻ പാർട്ടി ഓഫീസിലേക്കാണ് പോകുമെന്ന് തോന്നുന്നു. അപ്പം മുപ്പൊരാഴ്ച ജനലിലൊന്ന് എന്നെ മാടി വിളിച്ചു, നീ വന്നേ പറഞ്ഞു, നീ അവിടെ ഇരിക്കും, എനിക്ക് എന്നോടൊരു കാര്യം പറയേണ്ടി വരും. ആ ഞാൻ നിൻ്റെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചു എന്നുള്ളതുകൊണ്ടാണ് എല്ലാം ഇത് പറയുന്നത്, പക്ഷേ നിൻ്റെ പശ്ചാത്തലം ഞാൻ ശരിക്കും മനസ്സിലാക്കി.
അമ്മ നന്നായിട്ട് കഠിനമായിട്ട് വാങ്ങിക്കുന്നുണ്ട്, ഇപ്പോൾ എരിവേനെ വളർത്തുന്നുണ്ട്, കൃഷി ചെയ്യുന്നുണ്ട്. അവിടെ നിനക്ക് സുഭിക്ഷരെ ജീവിക്കും, ഒരു ബുദ്ധിമുട്ടൊന്നും ഇരുന്നില്ല. പക്ഷേ നിനക്ക് ജീവിതത്തെക്കുറിച്ചൊരു ഒരു ഒരു ബോധ്യമോ ലക്ഷ്യമൊന്നുമില്ല. നിനക്ക് എന്ത് ട്രേഡാണ് ഉള്ളത് നിൻ്റെ കയ്യിൽ എന്തെങ്കിലും ജീവിക്കാൻ? അങ്ങനൊന്നും ഇല്ലല്ലോ. അവിടെ നീ ഒരു കാര്യം ചെയ്യും, എനിക്കിവിടെ ഏതായാലും ഒരാളെ വേണം. അതുകൊണ്ട് അടുത്ത ആഴ്ച ഞാൻ എല്ലാ ദിവസവും എല്ലാ ആഴ്ചയും ശനിയാഴ്ച ഞാൻ തലശ്ശേരി പോവും, തിങ്കളാഴ്ച വരും. ഇന്നിപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞ് ശനിയാഴ്ച ഞാൻ തലശ്ശേരി പോയി തിരിച്ചു വരും. തിങ്കളാഴ്ച രാവിലെ പിടി ഉണ്ടാവണം. ഞാൻ പറഞ്ഞു ജനോട്ട് അന്വേഷിച്ച് രക്ഷിക്കണം, ഞാനൊരു കാക്കേൻ്റെ ചിത്രം പോലും വരച്ചിട്ടില്ല. അപ്പം അല്ല ക്ലിക്ക് ത്രീയിൽ പണ്ട് ഒരു ഫോട്ടോയിൽ എടുത്തിട്ടുണ്ട് എന്നല്ലാണ്ട് ഫോട്ടോഗ്രാഫി ആയിട്ട് അങ്ങോട്ട് ഒരു ബന്ധവുമില്ലാത്ത ഒരു തന്നെ. നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും എന്നെ കൊണ്ട്. അതുകൊണ്ട് നിങ്ങൾ ദയവായിട്ട് മറ്റാരെങ്കിലും പരിഗണിച്ചാൽ മതി, എന്നെ കൊണ്ട് നിങ്ങൾക്ക് ഒരു ഗുണം ഉണ്ടാവില്ല എന്നാണ്. ആ അതൊക്കെ നമുക്ക് ആലോചിക്കാം, നേരൊരു കാര്യം ചെയ്യും, അല്ലെ തിങ്കളാഴ്ചയും പോവാം. അങ്ങനെ 1976 മെയ് 10 കൃത്യമായിട്ട് ആ ദിവസം ഞാൻ ഓർക്കുന്നുണ്ട്. ആ ദിവസമാണ് ഞാൻ ഈ സ്റ്റുഡിയോയിലോട്ട് ചെല്ലുന്നു. ചെന്നാലും മുപ്പർ പറഞ്ഞതെല്ലാം തുറന്നു വെച്ചാൽ ഞാൻ ഡെസ്കിങ് എടുക്കുമെന്ന് പറഞ്ഞു. എന്താ ഡെസ്ക് എന്ന് എനിക്കറിയാം. ഞാൻ ഇപ്പോൾ ഈ റൈറ്റിംഗ് പേഡ് പോലത്തെ ഒരു സാധനമുണ്ട് അടുത്ത് പുറകിൽ, ഞാനെടുത്തിട്ടുണ്ട്. ഇതല്ല ഡെസ്ക്, ഒരു സെൻറ്റ് ആകൃതിയിലൊരു സാധനമുണ്ട്, ഈ നെഗറ്റീവ് വെച്ചിട്ട് ടച്ച് ചെയ്യുന്ന ഒരു അതാണ് ഡെസ്ക് പറഞ്ഞു. എടുത്തുകൊണ്ടൊന്ന് കൊടുത്ത് അതാണ് ആദ്യത്തെ ഞാൻ ഈ ഫോട്ടോഗ്രാഫിയിൽ ആദ്യമായിട്ട് ഞാൻ കാണുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരു സംഗതി അതാണ്. മുപ്പിന് ഏറ്റവും നല്ലൊരു റീടച്ചിങ് ഫിനിഷിങ്ങിൻ്റെ കാര്യത്തിൽ എക്സ്പേർട്ടാണ് ആൾ. ഔട്ട്ഡോർ മോശമല്ല, പക്ഷേ അതില നല്ലൊരു എക്സ്പെർട്ടാണ്. അതിലിപ്പോൾ ഇപ്പോൾ എനിക്ക് തലശ്ശേരിയിലെ പിൻഡോ സ്റ്റുഡിയോയിലെ ഏറ്റവും പ്രഗത്ഭനായാലും ഫോട്ടോഗ്രാഫർ പിൻഡോ നാണു എന്ന് പറഞ്ഞാൽ പിൻഡോ നാണുവാണ്, പിന്നെ പിൻഡോ ആയത്. ഇപ്പോഴും സ്ഥാപനമുണ്ട്. അദ്ദേഹത്തിൻ്റെ അവസാനത്തെ വളരെ പ്രിയപ്പെട്ട ശിഷ്യനാണ്. ഇയാൾക്ക് ശേഷം വേറെ ശിഷ്യന്മാരൊന്നും അയക്കുണ്ടായില്ല, അത്രയും ഏജഡായിരുന്നു അയാൾ. ഒരു കണ്ണ് നഷ്ടപ്പെട്ട ഒരാളാണ് അയാൾ. പിൻഡോ ഒറ്റ കണ്ണ് വെച്ചിട്ട് അതൊക്കെ ചെയ്യുക. അതിൻ്റെ എന്തൊക്കെ കഥകൾ മുപ്പരനോട് പറയാറുണ്ട്, അയാളെക്കുറിച്ച് പറയാൻ ഫോട്ടോ എടുക്കാൻ പോയ ഒരു എക്സ്പീരിയൻസാണ്. അപ്പോൾ ഈ റീടച്ചിങ് ഞാനിങ്ങനെ എന്നെ പുറകിൽ മുപ്പര ഇരിക്കുന്നതിന് ഒരു കസേരേൻ്റെ പുറകിൽ ഇരുന്ന് ഞാനീ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്താ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവും. ഒരു പെൻസിൽ വെച്ച് ഇങ്ങനെ ഇങ്ങനെ കുനുകുനാന്ന് വരക്കുന്നത് നല്ലത്. അപ്പോൾ എന്നോട് പറഞ്ഞതൊന്നുമില്ല. കുറേ ദിവസം ഞാനിങ്ങനെ നോക്കി നിന്നു. നമ്മളെ ഈ റോൾ ഫിലിം ഉള്ളൊന്ന് ഡാർക്കൊന്ന് മുറിച്ചെടുത്തിട്ട് ഒരു ചെറിയ പീസാക്കി അതിനൊരു വെറിയ ചെറിയ ഉണ്ടാക്കി വെച്ചൊരു കാര്യമായിരുന്നു. ആ കാര്യങ്ങളിൽ ലോഡ് ചെയ്തിട്ട് ഈ നമ്മളെ സ്ലൈഡുണ്ട്, ആ സ്ലൈഡിൽ വെച്ചിട്ട് ആണ് നമ്മൾ മീ ഒരു ഫുൾ സൈസ് ഫീൽഡ് ക്യാമറ അതിലാണ് പടമെടുക്കുന്നത്. അപ്പോൾ അത് ലോഡ് ചെയ്യാൻ എന്നോട് പറഞ്ഞു അതെങ്ങനെ ചെയ്യേണ്ടത്, അങ്ങനെ കടലാസ് കട്ട് ചെയ്തിട്ട് അങ്ങനെ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ആളെ കോസിങ് ക്യാമറയിൽ കമ്പോസ് ചെയ്യുന്നതിൽ ഞാൻ പോയിട്ട് ഫിലിം കട്ട് ചെയ്തിട്ട് ലോഡ് ചെയ്ത് തരണം. ഒരു കാരണവശാലും വെളിച്ചം അടുത്ത് കിടക്കാൻ പാടില്ല, കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, എഡ്ജ് മുറിച്ചുകൊണ്ടാവാൻ പാടില്ല. അതുപോലെ കട്ട് ചെയ്തുകൊണ്ട് റാപ്പർ ശരിക്കും ടച്ച് റബ്ബർ ബാൻഡ് ഇട്ട് ടൈറ്റ് ചെയ്ത് വെച്ച് ആ ബോക്സ് അടച്ച് ശേഷം ഇത് സൈഡിൽ വെച്ച് ഇത് വെച്ച് ഒരു ബ്ലാക്ക് കവറിൽ പൊതിഞ്ഞിട്ട് മാത്രമേ പുറത്തേക്ക് എടുക്കാവൂ എന്നൊക്കെ പറഞ്ഞു. അതൊക്കെയാണ് അതിന് അവനത് വളരെ എളുപ്പം തന്നെ ഞാനതിൽ അതൊക്കെ ചെയ്യാൻ പഠിച്ചു. ഈ 120 ക്യാമറ നമ്മൾ അതായത് ഫിലിം ക്യാമറ ഉപയോഗിക്കുന്നത് വളരെ അപൂർണം ചെയ്യും കുട്ടികളുടെ ഫോട്ടോ എടുക്കാനൊക്കെയാണ്. അത് ചെറിയ കുട്ടികൾ ഇതുപോലെ സോഫയുടെ മെലക്കെടുത്തിട്ട് നമുക്ക് കയ്യിൽ വെച്ചാൽ ക്ലിക്കുക, അത് ഒരു 1/50 വെച്ചിട്ടെടുക്കും. അതൊക്കെ ഞാൻ എന്നെ വളരെ കൊല്ലം കൊണ്ട് പോകും. ഇന്നിപ്പോൾ അത് വെച്ചാൽ ഒരു 60 വെച്ചാൽ പോലും കൈ വറക്കും, ചിലപ്പോൾ ഷെയ്ക്കാകും പോകുമ്പോഴും. പക്ഷെ എന്നാലും നന്നായിട്ട് ചെയ്തു. ഇടയ്ക്ക് പോകുമ്പോൾ എന്നെ പയ്യന്നൂരേക്ക് വിളിക്കും, കൂടെ പോവും. അവിടെ നിന്നിട്ട് നിഷ സ്റ്റുഡിയോയിൽ വത്സൻ അവിടെയാണ്, വത്സൻ എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോഴും ഉണ്ട് ഫോട്ടോഗ്രാഫർ പയ്യന്നൂർ. അദ്ദേഹം ഡാർക്ക് മുന്നിലൊക്കെ സഹായിട്ട് മുപ്പര ഉണ്ടാവും. അപ്പോൾ ഞാൻ അന്നേരം നീൻ്റെ പ്രിൻറ്റിങ്ങിൻ്റെ സംവിധാനമൊക്കെ കാണും, ഒരു ചുവന്ന വെളിച്ചത്തിൽ ഈ പേപ്പറൊക്കെ കയറി പ്രിൻറ്റിങ് ഇളക്കിക്കൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതും അങ്ങനെ. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു ഇതുപോലെ തന്നെയാണ് നമ്മൾ ഫിലിം ചെയ്യേണ്ടത്, പക്ഷേ അന്നേരം വെളിച്ചമൊന്നും ഉണ്ടാവില്ല, നമ്മൾ വെറും ഇരുട്ട് പൂർണ്ണമായിട്ടുള്ള ഇരുട്ടിലാണ് ഇത്തരം ചങ്ങതകൾ ചെയ്യേണ്ടത്. ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇവിടെ തന്നെ ഒരു ഡാർക്ക് റൂം സെറ്റ് ചെയ്തു പയ്യെ കരുവുള്ളൊരു സ്റ്റുഡൻ്റ്. അപ്പോൾ മോശമല്ലാത്തൊരു പിന്നെ ഒരു വരുമാനം അതുപോലെ ഒരു ബിസിനസ് വരികയും ചെയ്തു. അപ്പോൾ അങ്ങനെയൊക്കെ മൂപ്പരുടെ ഫാമിലി അവിടെ അതിൻ്റെ അടുത്ത് തന്നെ വന്നിട്ട് ചെറിയൊരു വാടക തൊട്ടടുത്ത് തന്നെ ബിൽഡിങ്ങിൽ വാടക താമസിക്കുകയും ചെയ്തു. ഇപ്പോൾ ഏതാണ്ട് പ്രിൻ്റ് ചെയ്യാൻ അല്ലൊക്കെ ഒരു ഏതാണ്ട് ഒരു ധാരണയിൽ ചെയ്യാൻ തുടങ്ങി. വലിയ കുഴപ്പമില്ല, എന്നാലും ഒരല്പം പേപ്പറൊക്കെ വേസ്റ്റാവുമെങ്കിലും സഹായിക്കാൻ ചെറിയ പയ്യനെയും കൂടെ നിർത്തി. ആ നിങ്ങളുള്ളൊരു ഹാളിൻ്റെ പുറകിലാണ് ഈ ഡാർക്കും. അതിന് സ്റ്റുഡിയോയിലൂടെ കയറുന്ന ഒരു സ്റ്റെപ്പ് താഴോട്ട് ഇറങ്ങി അതിൻ്റെ താഴെ ഒരു ഹാളിലാണ് നമ്മുടെ സ്റ്റുഡിയോ റൂം. അങ്ങനെ വലിയ പകിട്ടൊന്നുമില്ലാത്ത ഒരു സിങ്ക് ഷീറ്റ് അതായത് ഹാസ്പിറ്റൽ ഷീറ്റ് ഇട്ട ഒരു. പക്ഷെ എന്നാലും നമ്മൾ എന്നെ 12x10 ക്യാമറ ഒക്കെ വെച്ചിട്ട് ഫുൾ സൈസ് ഫോട്ടോ എടുക്കാൻ പറ്റും, അത്രയും നീളം ഉണ്ടായിരുന്നു, കാണാൻ ഭംഗിയില്ലെങ്കിലും. അപ്പോൾ എനിക്ക് ഒരു 10-11 മണിയായിട്ടാണ് തോന്നുന്നു.
ബസ്സറിയൽ അവിടെ അടിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ദേഷ്യം വന്നു, നമ്മൾ രാവിലെ അത്യാവശ്യം കൊടുക്കാം, അഞ്ചെട്ട് നൈറ്റ് ടീച്ച് ടച്ച് ചെയ്യുന്ന രണ്ട് മൂന്നരം പ്രിൻ്റ് അടിച്ചിട്ടുള്ളൂ. ഇത് കീയും കയറും ചെയ്യുന്ന തന്നെ സമയം അങ്ങ് പോകില്ലേ, എന്തിനാന്ന് പോയി വിളിക്കുന്നു കൊണ്ട് ദേഷ്യപ്പെട്ട് എന്താണ് പുറത്തോട്ട് ഇറങ്ങുമ്പം ഒരു മൂന്നാലാളിരിക്കുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, പാലക്കുന്നിലാണ് ഒരു സി വി എന്ന് പറഞ്ഞ അവിടെ വീട്ടിൽ അവിടെ മകളെ കല്യാണം, അവിടെ ഫോട്ടോഗ്രാഫർ വന്നില്ല, നീ പോയിട്ട് ഒരു ഫോട്ടോ എടുത്തോളൂ. ഞാൻ ഈ മനുഷ്യനിങ്ങനെ അന്ധപ്പെട്ട് നോക്കി, ഈ എങ്ങനെ എന്താ എടുക്കേണ്ടത് എങ്ങനെ എടുക്കേണ്ടതെന്നാലും എനിക്ക് വലിയ പിടിപാടൊന്നുമില്ല. ഇയാളും മുമ്പിലൊന്നും പറയാം, അപ്പോൾ ഈ മുണ്ട് ഷർട്ടോ വേഷം, ഈ കെമിക്കലൊക്കെ തിരിച്ച് കറയൽ അത്യാവശ്യമുള്ളൊരു മുണ്ടാണ്, വെള്ള ഷർട്ടാണ് ഉപയോഗിക്കുക. മുപ്പരാവിനെ 635 എന്നൊരു ക്യാമറയുണ്ട്. ആ ക്യാമറകൾ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഒരു പ്രാവശ്യം നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഫിലിം വരണം, ഒരു നാബ് പ്രസ് ചെയ്യണം, എന്നിട്ട് അത് വൈൻഡ് ചെയ്താൽ മാത്രമേ നെക്സ്റ്റ് ഫിലിം വരും. അതിനുശേഷം ഒരു റിലീസർ എന്ന് പറഞ്ഞൊരു ഒരു ലിവറുണ്ട്, അത് താഴോട്ട് അമർത്തിയാൽ മാത്രമേ ഇത്തിരി സമയം എടുക്കും ഒരു അടുത്തൊരു സ്നാപ്പ് എടുക്കണമെങ്കിൽ. അപ്പം അതിലും ഫോട്ടോ കാണുന്ന എടുത്ത പരിചയം ഉണ്ടല്ലോ, ഒരു ചെറിയൊരു കോഴിമുട്ടേനേക്കാളും കുറച്ചൊരു വലിപ്പമുള്ളൊരു ഫ്ലാഷ് ഉണ്ടായിരുന്നു, ചെറിയൊരു മൂപ്പരണ്ണം ഉണ്ടാക്കി വെച്ചൊരു ഹാങ്ങറെല്ലാം ഉണ്ട്, അതിനൊരു വയറെല്ലാം പിടിപ്പിച്ചിട്ട് ഒരു 60 ആണോ എനിക്ക് ഓർമ്മയിൽ 125 എന്നോ എന്നറിയില്ല, സ്പീഡ് ഒരു 5.6 എപ്പറേച്ചറൊക്കെ സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ട് ഒരു ബാഗിലിട്ട് നിന്നിട്ട് ബുക്കോ എന്ന് പറഞ്ഞു. ഞാനാണല്ലോ വീട്ടിൽ, എനിക്ക് പരിചയമുള്ള വീടാണ് പാലക്കുന്നിൽ. അവിടെ ചെല്ലുമ്പോൾ ആൾക്കാരിങ്ങനെ തെമ്പടിച്ച് നിൽക്കുക, എന്നെ നോക്കി ഫോട്ടോഗ്രാഫറും നോക്കി. അപ്പോൾ ഞാനല്ലേ ചെല്ലുന്നത്, ആടെ ഉള്ളവർ ചെയ്യുമ്പോൾ ഈ ഫോട്ടോ എടുക്കാൻ തുടങ്ങി ദൈവമേ എല്ലായിടത്തും ആൾ നോക്കുന്നത്. ഞാൻ അങ്ങോട്ട് കയറിയപ്പോൾ തന്നെ പെണ്ണ് റെഡി ആയിട്ട് ഇറങ്ങിയത്, നമ്മൾ എന്ന് വെച്ചാൽ ഏതാണ്ട് ഫോക്കസ് എല്ലാം ചെയ്തു വലിയ ഫോമിൽ എന്തൊക്കെ എൻ്റെ ഇൻഫൈൻഡർ തട്ടി പടമെടുത്തു. ആ പടം എടുക്കുന്ന ഒരു ശൈലി ഞാൻ കണ്ടത് എന്താ വെച്ചാൽ, ഞങ്ങൾ ഈ ജനോട്ടൻ പോയി പടം എടുക്കുന്നതും വളരെ അപൂർവമായിട്ടേ കണ്ടിട്ടുള്ളൂ, അങ്ങനെ കല്യാണത്തിൻ്റെ ഓർഡറൊക്കെ അത്ര വരില്ല. ഈ പയ്യന്നൂരിക്കലും ഞാൻ ഈ ഒരു കല്യാണത്തിന് പോയപ്പോൾ അവിടെ ഒരു ഫോട്ടോഗ്രാഫർ ഫോട്ടോ എടുക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ഒരു മിൻസെറ്റ് ചെയ്തിട്ട് ഒരു ഇട വയസ്സില്ല, എന്നെക്കാളും കുറച്ച് വയസ്സുള്ള ഒരാളാണ് അത് തുടങ്ങും. അന്നേരം ആ മാറ്റ് ക്യാമറ ഒരു മറ്റ് ഫ്ലാഷൊക്കെ വെച്ചിട്ട് അവിടെ പെയിൻ്റ് അമ്പലത്തിൻ്റെ ആ ഒരു ഇതിൻ്റെ അവിടെയാണ് ഒരു അപ്പോൾ ആൾക്കാർ തിങ്ങിക്കൂടി നിൽക്കുന്നതിൻ്റെ നന്നായി പടം എടുക്കുന്നുണ്ട്. ചില പുറകിൽ നിന്നൊരു വ്യൂ ഫൈൻഡർ തട്ടിയിട്ട് ശരിക്കും അവനെ ഫീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ കാണുന്നുണ്ട്, അതൊക്കെ മനസ്സിലാതാണെന്ന് തോന്നുന്നു. ഈ വ്യൂ ഫൈൻഡർ തട്ടിട്ട് അയാളെ എക്സ്പോസ് ചെയ്യുന്ന ഒരു 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 രംഗമുണ്ടായിരുന്നു, ജീവിതത്തിൽ മറക്കാൻ കഴിയില്ല. നമ്മളൊരിക്കലും എനിക്ക് സീക്കോക്കാരനായിരുന്നായിരുന്നു ഇപ്പോഴത്തെ ഫോട്ടോഗ്രാഫർ മധുരാജൻ്റെ അച്ഛൻ, അതൊരു ഓർമ്മയുണ്ടായിരുന്നു. അത് എൻ്റെ മനസ്സിലെങ്ങനെ പതിഞ്ഞു പോയിരുന്നു, ഞാൻ ആ ഒരു ഓർമ്മയിൽ ഇതിങ്ങ് ഫോക്കസ് ചെയ്ത് നിങ്ങൾ തട്ടിയിട്ടില്ല നമ്മൾ ഒരു കുടം. അപ്പോൾ നോക്കുമ്പം വാഷ് ചെയ്ത് നോക്കുമ്പോൾ നെറ്റിൻ്റെ അവിടെ ഒരേ പടമുള്ളൂ, കാരണം ശരിക്ക് സ്ലാൻഡ് ചെയ്യണം ക്യാമറ ആ സമയത്ത്. നമ്മൾ വിഫൻ്റെ പോക്കിട്ട് എടുക്കുമ്പോൾ ഫിലിം കുറേ മേലെ എത്തിയില്ലേ, അതിൻ്റെ കണക്കായി ക്യാമറ നമ്മൾ സ്ലാൻഡ് ചെയ്യേണ്ടതുണ്ട്, അറിയില്ല. അത് ശരിക്കും ആ ലെവലത്തിന് വെച്ച് പടം എടുത്തു, 12 പടം എടുത്തു, ഏതാണ്ട് 6-7 പടം കൊടുക്കാൻ പറ്റി. ഈ കഴിഞ്ഞ ദിവസം എൻ്റെ മോളിൻ്റെ കല്യാണം ക്ഷണിക്കാൻ അതിന് പടം എടുത്ത് പെൺകുട്ടിയാണ്, നീ പണ്ട് ഫോട്ടോ എടുത്ത ഫോട്ടോ നീ എന്നെ നിൻ്റെ മോൻ്റെ ഫോട്ടോ നീ എന്നെ എടുക്കുമെന്ന് ചേച്ചിനോട്. പക്ഷേ അന്നെടുത്തത് ഇന്ന് തമ്മിൽ വ്യത്യാസമുണ്ട്. എൻ്റെ ഗുരുനാഥൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റവും നല്ലൊരു ഫോട്ടോഗ്രാഫർ ആവണം, വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നതാണ്. പക്ഷേ ഒരേ സമയത്ത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഫീൽഡിൽ പോകാവുന്ന അവസ്ഥ വളരെ വന്നു. അങ്ങനെ പോകുന്ന ഫീൽഡ് വന്ന് ഈ സ്കൂൾ ഗ്രൂപ്പ് എടുക്കുന്ന 12x5 ഗ്രൂപ്പ് ഉണ്ടല്ലോ, അത് എടുക്കുന്ന സമയത്ത് ആണ് എനിക്ക് ഈ ഗ്രൂപ്പ് സെറ്റിങ്ങിൻ്റെ അതിൻ്റെ മനസ്സിലായി. ഞങ്ങൾ കരിമുള്ളൂർ ഹൈസ്കൂളിൽ 400 കുട്ടികൾ, ഏതാണ്ട് 40 അധ്യാപകരും വേണ്ട 7-8 ഉയരത്തിൽ നിർത്തിയിട്ടാണ് പടം എടുക്കുക. അത് വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, കാരണം അത്രയും കുട്ടികൾ തറയിലൊരു ഒരു ഇരിക്കുന്ന കുട്ടികളൊന്നും ചില കുട്ടികളൊന്നും ഇരിക്കില്ല. അപ്പം ഒരു കസേരയിലിരുന്ന് കസേരൻ്റെ പുറകിൽ നിന്ന് അതിൻ്റെ പുറകിലൊരു ബെഞ്ച്, അതിൻ്റെ ഒരു ഡെസ്ക്, അതിൻ്റെ മേലെ ബെഞ്ചിൻ്റെ മേലെ ഒരു ഡെസ്കിൻ്റെ മേലെ ഒരു ബെഞ്ച്, അതിൻ്റെ പുറകിൽ ഒരു പിന്നെ മേശ വെച്ചിട്ട് അതിൻ്റെ മേലെ ബെഞ്ച് വെച്ചിട്ട് അങ്ങനെയൊക്കെയാണ് ഗാലറി പോലെ ചെയ്യുക. ഈ 400 പിള്ളേരെ പിടിച്ച് നിൽക്കുമ്പോൾ നമ്മളിങ്ങനെ തുടരാണ് അവരോട്, ഏതെങ്കിലും ഒരു കുട്ടിക്കായി ഗുരുത്തക്കെട് കളിച്ചിട്ട് മുഴുവൻ ഈ ചീട്ട് കൊട്ടാരം പോലെ ഇങ്ങനെ വീണ് പോകും. അപ്പോൾ നമ്മൾ അവരിങ്ങനെ തൊഴും അവസാനം വരെ, കാരണം ഒട്ടാകെ ഒറ്റൊരു ഫ്രെയിമാണ് ഉള്ളത് നമ്മളെ കയ്യിൽ ഈ ഫിലിം നടത്തുക, അതെടുക്കുക എന്നുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അത് വളരെ സുത്യഹൃതമായ രീതിയിൽ എന്നെ പഠിപ്പിച്ചൊരു ഗുരുനാഥനാണ് അദ്ദേഹം. പിന്നീട് ഞാൻ വളരെ മറ്റ് പല സീനിയറായിട്ടുള്ള പല ഫോട്ടോഗ്രാഫർമാർ എടുക്കുന്നതിനും നന്നായിട്ട് എനിക്ക് അത്തരം പടങ്ങൾ കമ്പോസ് ചെയ്യാനെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഒരു വലിയൊരു അനുഗ്രഹമാണ് മനുഷ്യൻ്റെ. 55 അവസാനമാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ വളരെ വേണ്ടപ്പെട്ടൊരു ബന്ധു കരിപ്പയ്യനൊരു കാര്യം തലശ്ശേരിയുടെ വെച്ച് സ്റ്റാമ്പ് വേണ്ടറായിരുന്നു കുമ്പട്ടി കണായിരുന്ന് അദ്ദേഹം പറയും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ സ്റ്റാമ്പ് വേണ്ട ലൈസൻസ് ഉണ്ട്, ഒരു ചെറിയ കടയുണ്ട്,
സ്റ്റേഷനിൽ കട, ഈ ശബരിമലയ്ക്ക് പോകേണ്ട സാധനങ്ങൾ വിൽക്കുന്ന ആ കട ഇവരുടെ ജനുവേട്ടൻ്റെ ഭാര്യയുടെ അമ്മയുടെ ആംഗ്ലായിട്ടാണ് വരിക. അങ്ങനെ ആ ഷോപ്പ് ഏറ്റെടുക്കാനുള്ള ആവശ്യത്തിന് മുപ്പത് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ആകുമ്പോൾ എന്നോട് പറഞ്ഞ്, ഞാനിങ്ങനെ പോവും, ഒരു കാര്യം ചെയ്യും, ഈ സ്ഥാപനം നീ ഏറ്റെടുത്ത് നടത്തുക, അതുകൊണ്ട് നീ ഏറ്റെടുക്കണം. നമ്മളിപ്പോൾ ദിവസം ആഴ്ചക്ക് 20 രൂപയാണ് കൂലി കിട്ടുന്നത്. അപ്പം അദ്ദേഹം ആവശ്യപ്പെട്ട ഒരു 30,000 രൂപയാണ്. 20,000 രൂപ ഒരാഴ്ചക്ക് കൂലി വാങ്ങിക്കുന്ന ഒരാൾ 30,000 രൂപയ്ക്ക് ഒരു സ്റ്റുഡിയോ വാങ്ങിക്കും. അത് ഈ അമ്മയും ഇങ്ങനത്തെ ഒരവസ്ഥയിൽ അത് ചിന്തിക്കാൻ കഴിയില്ല. അങ്ങനെയെങ്കിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ട, ജനറേറ്ററിന് ആർക്കും കൊടുത്തു, ഞാൻ നിങ്ങളെന്തെങ്കിലും തരാൻ ഉദ്ദേശിക്കുമോ എന്നെങ്കിലും പ്രശ്നം, എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, അത് പറ്റില്ല. അപ്പോൾ അദ്ദേഹം വിജയ് പറഞ്ഞോട്ട് അഡ്വക്കേറ്റിനെ വിളിച്ച് എന്നാ ഒരു ദിവസം വിളിപ്പിച്ച് പറഞ്ഞ് ഏറ്റെടുക്കണം, പൈസ നമുക്ക് എവിടെ നിന്ന് ഉണ്ടാക്കാം, നീ വിഷമിക്കണ്ട, നമുക്ക് ഇവിടെ നിന്ന് ഉണ്ടാക്കാം. അപ്പോൾ അങ്ങനെ മൂപ്പര് ഒരു അത്യാവശ്യം ഇങ്ങനെ പലിശ പല വിധത്തിൽ സഹായിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഒരാളെ സമയത്ത് ഈ പൈസ എനിക്ക് തന്നു. ആ പൈസ കൊടുത്തിട്ട് ആ സ്ഥാപനം എൻ്റെ പേരിൽ എഴുതിത്തന്നു. 87 മാർച്ച് 31 86 മാർച്ച് 31 മൂപ്പര് കുടുംബസമേതം തലശ്ശേരിക്ക് പോവുകയും ചെയ്തു. അങ്ങനെയാണ് ബിന്ദു സ്റ്റുഡിയോ എൻ്റെ പേരിലാണ്. പക്ഷേ ഗുരുനാഥൻ പോയപ്പോഴും ഗുരുനാഥൻ്റെ പേരിൽ തുടങ്ങിയ സ്ഥാപനത്തിൻ്റെ പേര് ഞാനിന്നും മാറ്റിയിട്ടില്ല. കാരണം അദ്ദേഹത്തോടുള്ളൊരു കടപ്പാട് നന്ദിയെന്നതിൽ ഇപ്പോഴും ഞാൻ കൊണ്ടുപോകുന്ന കുടുംബമായിട്ട് അടുത്ത് ബന്ധമുണ്ട്. ജനവട്ടം കുറേ പേര് 10 വർഷം പോകുമ്പോൾ മരിച്ചുപോയി. ആ സമയത്താണ് കളർ ഫോട്ടോഗ്രാഫിൻ്റെ വരുന്നത്. നമ്മൾ എന്നാൽ ഏതാണ്ട് 70-74 തന്നെ നമ്മൾ കളർ ഫോട്ടോ ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ ഗൾഫിൽ നിലപ്പുണ്ട്. പിന്നെ എൻ്റെ ഫിലിമും ചില ക്ലിക്ക് മറ്റേ ഈ അക്വാൻ്റെ അതുപോലെ ഈ യാഷിക്കൻ്റെ ക്യാമറയൊക്കെ ഗൾഫിൽ നിന്നല്ല കൊണ്ടുപോകുന്ന അതൊരു വലിയൊരു സംഭവമാണ്. കാരണം കളർ ഫോട്ടോ നമ്മളെ ഫോട്ടോ കളറിൽ കാണുക എന്നുള്ളത് ആ സമയത്താണ് ഞാൻ ഇത് ഏറ്റെടുക്കുന്നത്, ഈ സ്ഥാപനം. അപ്പോൾ തന്നെ അതിൽ ബിസിനസ്സിൻ്റെ ഒരു ഡിം ആ സമയത്ത് വരാൻ തുടങ്ങി എന്നുള്ളത് സത്യമാണ്. പിന്നെ നമുക്ക് ഇതിലേക്ക് മാറാനുള്ളൊരു വിഷമം എന്നു വെച്ചാൽ പുതിയ ക്യാമറ വാങ്ങിക്കണം. അപ്പോൾ അതുവരെ ആ 120 ക്യാമറ അന്ന് നമ്മൾ ഞാനീ പറഞ്ഞ ഈ 635 ക്യാമറ എന്ന് 120 1-24G mat എന്നൊരു ക്യാമറ അന്ന് പോപ്പുലറായിട്ടുള്ള യാഷിക്കാൻ്റെ അതൊരു പഴയത് അധികം കിട്ടും. പുതിയ ക്യാമറ നമുക്ക് കിട്ടാൻ സാധ്യത കുറഞ്ഞ ഇമ്പോർട്ടിംഗ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ആരെങ്കിലും ഇങ്ങനെ തൊഴുത് സോപ്പ് ഇട്ടൊക്കെ വാങ്ങിക്കുന്നത്. അങ്ങനെ വാങ്ങിച്ചൊരു പഴയ ക്യാമറയും കൊണ്ടാണ് നമ്മൾ ഈ ഓടുന്നു. അപ്പോഴാണ് ഈ കളറിൻ്റെ വരവ്. അപ്പോൾ സുഹൃത്തുക്കളായിട്ടുള്ള ആളോട് ഞാൻ പറഞ്ഞിട്ട് എനിക്കൊരു ക്യാമറ എങ്ങനെയെങ്കിലും സംഘം കൊടുക്കുന്ന ഒരു പഴയൊരു അല്ല അതിൻ്റെ ലെൻസ് എന്താണെന്നോ അതിനെക്കുറിച്ചൊന്നും അറിയില്ല. അതിനോട് ഒരുപാട് അപകടങ്ങൾ ഉണ്ടായി. ചില പടങ്ങൾ എടുത്തിട്ട് മര്യാദ കൊടുക്കാമെന്ന് പറ്റില്ല. കാരണം അതിലൊരു വൈഡ് ആംഗിൾ ലെൻസിലുള്ള ഒരു ക്യാമറയാണ് കൊടുത്തത്. ഇത് വൈഡ് ആംഗിളാണെന്നോ അതിനെ കൂടുതൽ അടുത്ത് പോയി പടം എടുത്താൽ ഇത് മാങ്ങാ പോലെ ഉണ്ടാകുമെന്നും അന്നേരം കൃത്യമായിട്ട് അറിയില്ല. പക്ഷേ എന്നിട്ട് ഞാനത് ഒരുവിധം ഒപ്പിച്ചു കുറച്ച് നാൾ. ഇപ്പോൾ എന്നെ പലരാണ് ചോദിച്ചത്, നീ ഈ ക്യാമറ മാറ്റിയില്ലെങ്കിൽ നീ പണി നിർത്തേണ്ടി വരും, സംഗതി വളരെ മോശമാണെന്നുകൊണ്ട്. അങ്ങനെയാണ് ഒരു FX ക്യാമറ വാങ്ങിക്കുക. അങ്ങനെയാണ് കളർ ഫോട്ടോഗ്രാഫി അങ്ങനെ വന്ന്. അങ്ങനെ പോകുമ്പം 94 ഏതാണ്ട് മെയ് മാസം ആ സമയത്താണ് നാഷണൽ ഹൈവേൻ്റെ അക്വിസേഷൻ വരുന്നത്. ഇപ്പം നമ്മൾ ഈ സ്ഥാപനം ഏറ്റെടുത്ത് 86 ഏറ്റെടുത്ത് 8 കൊല്ലമായിട്ടുള്ളൂ. ആ 30,000 രൂപയിൽ എന്നെ ഒരു ദിവസം വിളിച്ചിരുന്നു, നിൻ്റെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം, നീ ഒരു കഴിഞ്ഞ് അടുത്ത മാസം 10,000 രൂപ നീ ഇവിടെ നിന്ന് ഉണ്ടാക്കിയാൽ എന്നെ കൊണ്ടുത്തരണം. ഇപ്പോൾ ഒരു കളർ സമർത്ഥനതാണ്. ഞാനാണെങ്കിൽ 10,000 രൂപ പിന്നെ കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അപ്പോൾ ഒരാളോട് കുറി വിളിച്ച് മറ്റാളോട് കുറി കൂടിയിട്ട് അത് വിളിച്ച് എല്ലാം കൂടി 10,000 കൊണ്ടത്. അപ്പോഴാണ് ഇതിൻ്റെ ഈ സാമ്പത്തിക ശാസ്ത്രത്തിലെ അറിവ് കേടാകുന്നത്. കാരണം അതിന് ആ സാധനം കൊടുക്കണമെങ്കിൽ പിന്നെ അതിൻ്റെ ഇരട്ടി ഉണ്ടാക്കണം. അങ്ങനെ തട്ടിമുട്ടിമുട്ടി ഏതാണ്ട് അത് നിവർന്ന് നിൽക്കാനാവുന്നൊരു ഘട്ടം ആകുമ്പോഴാണ് ഈ കൈക്ക ശേഷം വന്നത്. 10 പൈസ പോലും കോമ്പൻസേഷൻ കിട്ടാതെ ഈ സാധനങ്ങളെല്ലാം അടുക്കി പെറുക്കി ഇവിടെ വീട്ടിനടുത്തൊരു കളത്താലേ ഉണ്ടായിരുന്നു, അതുകൊണ്ട് അടുക്കി പെറുക്കി വെച്ചു. ഒരു പൈസ അത് ട്രാൻസ്പോർട്ടിങ്ങിൻ്റെ ചാർജ് പോലും നമുക്ക് കിട്ടിയില്ല. സ്ഥാപനം നമ്മൾ അന്നേരം ആ ബിൽഡിങ്ങിനെ മേലെ ഒരു സ്ട്രക്ചർ പോലെ ഉള്ളു. അത് നമുക്കറിയുന്ന എൻ്റെ അടുത്ത് എൻ്റെ കൂടെ ഒന്ന് രണ്ട് കൂട്ടുകാർ അവർ ഓടി അവിടെ പോയിട്ട് പറഞ്ഞു, അതിങ്ങനെ ആ മേലെയുള്ള റൂം ആർക്കും കൊടുക്കരുത്, ഇന്ന പോലെ ഇയാൾക്ക് കൊടുക്കണം. അപ്പോൾ കിഴക്ക് വശത്ത് റോഡിനോട് മുഖമായിട്ടുള്ള സ്ഥലം പറഞ്ഞു. അത് ഒരു ബാങ്കിന് വേണ്ടി ചോദിച്ചു, നേരെ പുറകിലുള്ള 2 റൂം വേണമെങ്കിൽ തരാം. ശരി, അതിന് അവരാരോ കുറേ കൂടുതൽ പോകരുന്നൊരു 100-200 അഡ്വാൻസ് കൊടുത്തിട്ട് ഇത് അഡ്വാൻസായിട്ട് വെച്ചോ എന്നിട്ട് എന്നോട് വന്നിട്ട് വന്ന് തൽക്കാലാക്കിയിട്ട് ഈ പൈസ വാങ്ങാൻ. അന്ന് തന്നെ 25,000 രൂപ മാനുഷൻ പറഞ്ഞു 994. ചുരുക്കത്തിൽ വീണ്ടും മോഷികസ്ത്രീ വീണ്ടും മോഷികസ്ത്രീയായി എന്ന് പറഞ്ഞ പോലെ കേൾക്കെട്ട് തലയും അതെല്ലാം പണയം വെച്ചിട്ടെല്ലാം കൂടി അവിടെ നിന്ന് വാങ്ങിച്ചിട്ടാണ് പുതിയ സ്ഥാപനം തുടങ്ങുന്നത്. അത് പിന്നെ കുറച്ചാരിങ്ങനെ വന്ന് വന്ന് പിന്നീടാണ് ഏതാണ്ട് 10-15 വർഷം മുമ്പ് നമ്മൾ ചായല ഡിജിറ്റൽ ഫോട്ടോഗ്രാഫി വരും. ഇപ്പം മനസ്സിലൊരു വടം വലിയായി, ഇതിപ്പോൾ ഇതൊന്ന് പഠിച്ചെടുക്കുക എന്നുള്ളത്. അപ്പം ഫോട്ടോഗ്രാഫീൻ്റെ എല്ലാ വശങ്ങളെക്കുറിച്ചുള്ള പല ക്ലാസ്സുകൾ
കേൾക്കാനൊക്കെ സൗകര്യം കിട്ടിയിട്ടുണ്ട്, സംഘടനയുള്ളതുകൊണ്ട്. പക്ഷെ ഞാനതിലൊന്നും ശ്രദ്ധിക്കില്ല, കാരണം വെച്ചാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സംഗതിയാണെന്നുള്ളൊരു ഒരു തോന്നലായിരുന്നു. കാരണം ഇതൊന്നും മടക്കി വെക്കുന്നത് നല്ലത്, കാരണം ഞാനതിൽ അത്ര ഒരു ടാലൻറ്റഡായിട്ടുള്ളൊരാളല്ല ശരിക്കും പറഞ്ഞു. പക്ഷേ നമ്മൾ 10-22 ആൽബം ഒരേ വീട്ടിൽ കൊടുത്ത ഒരുപാട് വീടുകളുണ്ട്, ഒന്നിൽ കൂടുതൽ വീടുകളുണ്ട്. 15 ആൽബം, 8 ആൽബം, എന്തർത്ഥത്തിൽ എനിക്കിപ്പോഴും അറിയില്ല. പക്ഷെ അവർക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അല്ലെങ്കിൽ വിളിക്കൂലല്ലോ. ഫോട്ടോഗ്രാഫിയെ കുറിച്ച് നല്ല ഗ്രാഹ്യമുള്ളവർ തന്നെയാണല്ലോ. ശരാശരി 5 ആൽബം കൊടുത്ത് എത്രയോ വീടുകളുണ്ട്. 22 ആൽബം കൊടുത്ത് തൊട്ടടുത്ത് കഴിഞ്ഞിട്ട് പ്രദേശത്ത് തന്നെയുണ്ട്, 15-8 അങ്ങനെ. പക്ഷേ ഈ ഡിജിറ്റൽ വരുമ്പോഴും എനിക്കൊരു കാര്യം മനസ്സിലായി, നമ്മൾ പരിധി നിന്ന് വിട്ടുപോകുന്നൊരു സംഭവമായി ഇത് എന്താ ചെയ്യാന്ന്. അപ്പോൾ സംഘടനയിൽ ഇപ്പം സജീവാകുന്നതിന് പിന്നോട്ട് വന്ന ഒരു കാലം കൂടിയാണ്, കഴിയില്ല അതിന് ബുദ്ധിമുട്ടും, കാരണം വീട്ടിലൊക്കെ പറയാൻ തുടങ്ങി. അപ്പോൾ ഈ ഡിജിറ്റൽ വന്നപ്പോൾ ഞാനിങ്ങനെ ഒന്ന് പതറിപ്പോയി, എന്താ ചെയ്യുക. അപ്പോൾ എൻ്റെ പോലുള്ള ഒരുപാട് സുഹൃത്തുക്കൾ സ്വാഭാവികമായിട്ടും ഇതിനോട് വിട പറയേണ്ട അവസ്ഥ വന്നു. ഇത് ഒരു ഇത് ഇങ്ങനെ ഞെട്ടറ്റ് വീഴുമ്പോൾ ഈ പിന്നെ ഫിലിം പോൾ ഇങ്ങനെ വന്ന് ഈ ഇത് രണ്ട് ടച്ച് ചെയ്ത് ഫിലിം അങ്ങ് ഇളകിപ്പോകുന്നൊരു സ്ഥിതിയിൽ വന്നപ്പോൾ എനിക്ക് തോന്നി എന്തെങ്കിലും. അപ്പോൾ ഞാനീ നിങ്ങൾ ആശ്രയിക്കുക ഈ ഗോപാലിനാണ് ഈ ക്ലാസിക് സ്റ്റുഡിയോ ഞാനായിരുന്നു പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങനെ വേവിലാതിപ്പെടുകയും ചെയ്യല്ല, നിങ്ങൾ ഇതിനൊക്കെ ഉടനെ ഫോളോ ചെയ്യണം, പറഞ്ഞു നിർത്തരുത്. അങ്ങനെയാണ് ഞാൻ ഈ പിന്നെ പുസ്തകം ഇപ്പം മലയാളത്തിൽ കിട്ടാവുന്ന പുസ്തകം. ഇംഗ്ലീഷ് വായിക്കാൻ പറ്റുമെങ്കിലും നമുക്ക് കൃത്യമായി എൻ്റെ ഈ സാങ്കേതിക പദങ്ങളൊന്നും അത്ര കൃത്യമായിട്ട് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെ മലയാളത്തിൽ കിട്ടാവുന്ന പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ ഡിജിറ്റൽ ഫോട്ടോഗ്രാഫി നില പ്രവേശിക്കുകയും ഇന്നത്തെ നിലയിൽ എത്തി നിൽക്കുകയും ചെയ്യുന്നത്. മോശമല്ലാത്ത അവസ്ഥ ഉണ്ടായി എന്നുള്ള സത്യമാണ്, കാരണം സ്വന്തമായിട്ട് പിന്നെ ഡിജിറ്റൽ ക്യാമറ വാങ്ങിക്കുകയും പിന്നെ ഫീൽഡിൽ പോവുകയൊക്കെ ചെയ്തിട്ട് നല്ല മോശമല്ലാത്തൊരു. പക്ഷേ അന്ന് വളരെ എൻട്രി ലെവൽ ക്യാമറ അതാണ് നമ്മളൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് ഈ ഒരു കാനൻ്റെ EOS ലെവലിലൊരു ക്യാമറയാണ്. അപ്പോൾ പിന്നീട് ഈ സാധനം വളരെ പെട്ടെന്ന് തന്നെ അപ്ഡേറ്റ് ചെയ്യാൻ തുടങ്ങി, കാരണം ഒരു സാധ്യതകൾ ഇപ്പോൾ ഒരു പ്രാവശ്യം അമർത്തിക്കഴിഞ്ഞാൽ 3-4 ഫോട്ടോ ഒന്നിച്ചെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ നമുക്കൊരു മാല ഇടുന്നതിൽ, മോതിരം ഇടുന്നതിൽ, നാടൻ മുറിക്കുന്നത് ഫോട്ടോ എടുക്കാനൊക്കെ വളരെ എളുപ്പമാണ്, കാരണം ഒറ്റ ക്ലിക്ക് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ. പിന്നെ അത് മാത്രമല്ല എൻട്രി ലെവൽ ക്യാമറയാകുമ്പോൾ നമ്മൾ കൂടുതൽ സെറ്റിങ്സിലൊന്നും നമുക്ക് പോകേണ്ടി വരാറില്ല, കാരണം ISOനെ കുറിച്ചോ അല്ലെങ്കിൽ വൈറ്റ് ബാലൻസിനെ കുറിച്ചോ വലിയ തലവേദന ഉണ്ടാവില്ല. കാരണം അതിൽ അത്രയും സെറ്റ് പിന്നെ ഫ്ലാഷ് പിന്നെ ഡയറക്ട് സൺലൈറ്റ് അങ്ങനെ 1, 2, 3 ഓപ്ഷൻസ് അതിലുണ്ടാവും. പിന്നീട് വരാൻ പോയ ക്യാമറയിൽ ഈ കെൽവിൻ സെറ്റിങ് അതുപോലെ നിരവധിയായിട്ടുള്ളത്. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഫിലിം ക്യാമറ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്യാമറ ഉപയോഗിക്കുന്നുള്ളൊരു പിന്നെ ഫിലിം ASA അത് നമ്മളൊന്നും ചെയ്യേണ്ട, അതിൽ ഫിലിം തന്നെ ചെയ്തോളും, ഒന്നും ചെയ്യേണ്ടത്. അപ്പറേച്ചറും പിന്നെ ഷട്ടർ സ്പീഡും മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ, ഫ്ലാഷിൻ്റെ റേഞ്ച്. ഈ 3 നോക്കി നമുക്ക് സുഖമായിട്ട് പടം എടുക്കാം. ഡേലൈറ്റിലാകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ മീറ്റർ നോക്കിയിട്ടോ അല്ലെങ്കിൽ ഏതാണ്ട് ഒരു ധാരണയിലോ പടം എടുക്കാം, നല്ല സുഖമായിട്ട് പാടും. പക്ഷേ ഡിജിറ്റൽ ക്യാമറ വരുമ്പോൾ അതിൻ്റെ സാധ്യതകൾ മാറുന്നത് വളരെ വളരെ പെട്ടെന്ന് മാത്രമല്ല, നമ്മൾ യഥാർത്ഥത്തിൽ ഇന്ന് ഡിജിറ്റൽ ക്യാമറയിൽ എടുത്ത് പടം കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ കൊടുക്കുന്ന പടങ്ങളും നമ്മൾ എടുക്കുന്ന ദൃശ്യങ്ങളും തമ്മിൽ അജഗജാന്തരമുണ്ട് പലപ്പോഴും, കാരണം അതിൽ കൃത്രിമത്വമാണ് ഏറ്റവും കൂടുതൽ വന്നിരുന്നത്. സ്വാഭാവികത നഷ്ടപ്പെടുത്തിയിട്ടാണ് പലപ്പോഴും ചെയ്യുന്നത്, കാരണം അതിൽ ഒന്ന് ചെയ്യുന്നതിൽ അപാകതയാവാം, മറ്റൊന്ന് അതിൻ്റെ സാധ്യത അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം എന്തായാലും ഇത്രയും വലിയ ടെക്നോളജി ആകുമ്പോൾ അതേ രീതിയിൽ തന്നെ പിന്നെ അതേ കളർ അതേ പിന്നെ പശ്ചാത്തലം വെച്ചിട്ടൊക്കെ പടം കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ക്യാമറകളിലുണ്ട്. അതിലും മുന്നോട്ട് പോയി ക്യാമറ, നമ്മൾ വെറും ഒരു ടെക്നീഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു ക്യാമറ ഓപ്പറേറ്ററുടെ രീതിയിലേക്ക് ക്യാമറ മാറി. അതുകൊണ്ടെന്ന് വന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ കുരുമുഖത്തെന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മളെ സ്വാഭാവികമായിട്ട് മുമ്പ് പറയാനുള്ള ഈ കുരുമുഖത്തെന്ന് വീണ്ടും ചെന്നിരുന്നിട്ട് ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന ഒരു രീതി അതേപോലെ ആയിരുന്നു ഫോട്ടോഗ്രാഫി ആദ്യകാലത്ത് പഠിച്ചിരിക്കുന്നത്. ഒരു ഫോട്ടോഗ്രാഫി ഈ ഒരു സ്റ്റുഡിയോയിൽ നിന്ന് ജോലിക്ക് വരുന്ന ഒരാൾ ഫിലിം ഡെവലപ്പിങ്ങിലാണ് പ്രോസസ്സിങ്ങിനാണ് അയാൾ അതിന് മാത്രമേ ഉപയോഗിക്കൂ, റീടച്ച് ചെയ്യുന്ന ആൾ അതിന് മാത്രമേ നിയോഗിക്കൂ, ഫിനിഷിങ്ങിനാണ് നിൽക്കുന്നത്, പിന്നെ ഔട്ട്ഡോർ ഫോട്ടോ എടുക്കാൻ പോകുന്നതാണ്. അങ്ങനെ എല്ലാം കൂടെ സമന്വയിച്ച് ഒരാളെ പഠിപ്പിക്കുന്ന ഒരു സ്ഥിതി മുമ്പുണ്ടായിട്ടില്ല, വളരെ അപൂർവ ആൾക്കാരുടെ. ഈ ജനോട്ടനെ പോലെ, കാരണം അദ്ദേഹത്തിന് ചെയ്യേണ്ട ഒരു ആവശ്യം കൂടിയാണ് എന്നോടുള്ള ഒരു താല്പര്യം കൊണ്ട് അങ്ങനെ അതെല്ലാം കൂടെ എന്നെ പഠിപ്പിച്ചത്. മറ്റു പല സ്റ്റുഡിയോസിൽ പോയാൽ നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവും, എക്സ്പോസ് ചെയ്യാൻ പോകുന്നയാൾക്ക് ഒരു റീടച്ച് ചെയ്യാനാവില്ല, അറിയില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഈ സംഗതികളൊക്കെ വന്നപ്പോൾ ഇങ്ങനെ പഠിച്ചിട്ടാണ് ഞങ്ങളിങ്ങനിപ്പോൾ ഇന്ന് വന്ന ഒരാൾ പറഞ്ഞാൽ, ഞാനത് കുറ്റപ്പെടുത്തിയോ ആരെങ്കിലും അപകീർത്തിപ്പെടുത്തുകയോ അല്ല ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഒരു വീഡിയോഗ്രാഫറെ കൂടെ ആർക്ക് ലൈറ്റ് പിടിക്കാൻ വേണ്ടി ചെറുപ്പക്കാർ കുട്ടികളെ വിളിക്കുക,
അപ്പോൾ അവരെ നോക്കി നല്ല അവർ നോക്കും. ചിലപ്പോൾ ഇങ്ങനെ ചില ഗുരുതക്കേട് പറയുന്നുണ്ട്, നല്ല കുട്ടികളൊക്കെ നല്ല കാണാൻ കൊള്ളാവുന്ന കുട്ടികളൊക്കെ ഈ ലൈറ്റ് ഇങ്ങനെ പിടിച്ച് മറ്റേ വീഡിയോഗ്രാഫർ മറ്റേ വലിയ ക്യാമറ ഉണ്ട് അത് വെച്ചിട്ട് അപ്പോൾ ഈ അങ്ങേപ്പുറം കാണാൻ പറ്റില്ല, ഇദ്ദേഹം ഈ ലൈറ്റ് ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇയാളിപ്പോൾ നല്ല പിള്ളേരെ കാണാൻ നോക്കുമ്പോൾ ഈ ലൈറ്റ് ആർക്ക് ലൈറ്റിങ് തിരിഞ്ഞിട്ടുണ്ടാവും, ഫിഗറിൽ ലൈറ്റ് ഉണ്ടാവില്ല, ഇങ്ങനെയൊക്കെ പറയുന്നത്. പക്ഷേ ഇങ്ങനെയൊക്കെ പിടിച്ച് വന്ന കുട്ടികൾ ചെറുപ്പക്കാർ ഒരു സുപ്രഭാതത്തിൽ ഈ സാധനം തോളിലേറ്റിട്ട് വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അവരെ ഒരിക്കലും ഞാൻ കുറ്റപ്പെടുന്നില്ല, അതിൽ വളരെ കഴിവുള്ളവർ തന്നെയാണ്, നല്ല നന്നായിട്ട് കവർ ചെയ്യുന്നവരൊക്കെയാണ്. പക്ഷെ അങ്ങനെ വന്നപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ചില മൂല്യങ്ങളുണ്ട്. നമ്മൾ ഫോട്ടോ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി നമ്മളൊരു വീട്ടിൽ ഒരു കല്യാണത്തിന് ഒരു ചടങ്ങിൽ നമ്മൾ ഏൽപ്പിക്കുമ്പോൾ നമ്മൾ ആ വീട്ടിനെ കുറിച്ച് ശരിക്കും പഠിച്ചിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഞാൻ കണക്കുണ്ടാകുന്നത് ഒരു പെൺകുട്ടീൻ്റെയാണ് കല്യാണം, ഒരു ശരാശരി ഫാമിലി ആണെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് ഉണ്ടാകാവുന്ന, അവർക്ക് ചിലപ്പോൾ ഇഷ്ടം പോലെ പൈസ ഉണ്ടാവുമായിരിക്കും, പക്ഷെ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നതിന് ഒരു ബഡ്ജറ്റ് അവരുടെ മനസ്സിലുണ്ടായിട്ടുണ്ടാവും. അത് നമ്മൾ കലക്കലേറ്റ് ചെയ്യണം എന്തായാലും, ഇല്ലെങ്കിൽ അവരോട് ചോദിക്കാൻ കൂടെ ഏറ്റവും ചുരുങ്ങിയ പക്ഷം. ഇന്ന് അങ്ങനെ കുറിച്ച് ചിന്തയൊന്നുമില്ല, പോയി എടുത്തു അങ്ങ് പറയുകയാണ്, 45,000 50,000 എന്നൊക്കെ പറയുന്നൊരു സ്ഥിതി. പിന്നെ ഒന്ന്, ഒരു ഫോട്ടോഗ്രാഫർ എന്ന് പറഞ്ഞാൽ എന്തെല്ലാം സങ്കല്പത്തിലൊരു വേഷമുണ്ട്, ഉള്ള ടിപ്പ് ടോപ്പ് ആയാലും പറ്റുന്ന പറ്റാവുന്നത് ഇൻസൈഡ് ചെയ്ത ഡ്രസ്സ് ഷർട്ട് അതുപോലെ പാൻസ് നന്നായിട്ട് മുടിച്ചിരിക്കുകയാണെങ്കിൽ നല്ല കൃത്യം ക്ലീൻ ഷേവ് ചെയ്ത് പിന്നെ ഷോ ഉപയോഗിക്കുന്ന അങ്ങനെയാണ് ഒരു ഇത്. ഇന്ന് ഇതൊന്നും ഇല്ലാത്ത കുറേ ആൾക്കാർ ഒരു അയഞ്ഞൊരു ബനിയൻ ഇട്ടിട്ടുണ്ടാവും, പിന്നെ സ്ത്രീകളെ പോലെ മുടി ഒരുപാട് വളർത്താൻ ചില നടുക്ക് കെട്ടി വെച്ചിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നു ചില ദിവസം 2-3 ദിവസം പോയി കുളിച്ചിട്ടുണ്ടാവും തോന്നുന്നു, കണ്ടാൽ തന്നെ അങ്ങനെ കുറേ ആൾക്കാർ ഈ മുടിയിലും ഇങ്ങനെ ഈ സിനിമ ഫീൽഡിലൊക്കെ ഇങ്ങനെ ചിലപ്പോൾ കാണാറില്ല. അതുപോലെ ആൾക്കാർ ചില അത് ഇഷ്ടപ്പെടുന്ന പാർട്ടീസുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ അങ്ങനെ വിളിക്കില്ലല്ലോ. ചുരുക്കത്തിൽ ഈ ഫീൽഡിൻ്റെ നമ്മൾ കാണുന്ന കണ്ടിട്ടുള്ളത് നമ്മൾ അനുഭവിച്ചിട്ടില്ല, അതിൻ്റെ ഒരു പാസര കാലമുണ്ടല്ലോ, അത് നഷ്ടപ്പെട്ടു. ഇന്ന് കുറേ ടെക്നീഷ്യന്മാരാണ്, പക്ഷേ ഞാൻ ഒന്നുകൂടെ പറയാം, ഇതിൽ വളരെയധികം കഴിവും പ്രാഗല്ഭ്യം ഉള്ളവരുണ്ട് എന്നുള്ളത് വളരെ സത്യമാണ്. ഇപ്പോഴും ഞാൻ ഈ പറഞ്ഞ രീതിയിൽ പിക്ചർ എടുക്കുന്ന ഫോട്ടോ എടുക്കുന്ന പിന്നെ ഫംഗ്ഷൻ കവർ ചെയ്യുന്ന കുറേ ഞാൻ ഈ പറഞ്ഞല്ലേ, എൻ്റെ ഏതാണ്ട് സമപ്രകാരനാണ് കുടിയാമല ഗോപാലൻ എന്ന് പറഞ്ഞല്ലേ, അയാളിപ്പോഴാ ഒരു ഹാഫ് ഷർട്ട് ഇൻസൈഡ് ചെയ്തിട്ട് വെളുത്ത ഷർട്ട് അധികം എടുക്കും. ഇപ്പോഴും വളരെ മാന്യമായിട്ട് രീതിയിൽ അവനെ ഒരുപാട് ആൾക്കാർ, ഞാൻ അയാളൊരു ഉദാഹരണം ഒരാളിപ്പോൾ അത്രയായിട്ട് പറയുന്നില്ല, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ഇങ്ങനെ നമ്പേഴ്സ് വരുന്നത് അത് സത്യത്തിലും. പിന്നൊന്ന്, നമ്മളെല്ലാം കൊടുക്കുന്ന ചിത്രങ്ങൾ ഈ കപ്പ് ഒരു ഭാര്യയും ഭർത്താവും കപ്പിൾ ഫോട്ടോ നമ്മൾ ഫോട്ടോഗ്രാഫർമാർ പറഞ്ഞു, ഈ കപ്പിൾ ഫോട്ടോ പറഞ്ഞാൽ പല പോസിലെടുക്കുക, ഇങ്ങനെ ഒന്നിങ്ങനെ ചെറുതിട്ട് അങ്ങനെ ചെറിയ ഇങ്ങനെ. പക്ഷെ അതിൽ നിന്നും മാറിയിട്ട് നമ്മൾ മറ്റുള്ളവർ മുമ്പിൽ സാധാരണഗതിയിൽ പ്രകടിപ്പിക്കാൻ പറ്റാത്ത ചില ചേഷ്ടകൾ വ്യാപകമായി ഇങ്ങനെ പരസ്യമായിട്ട് തന്നെ ചെയ്യിച്ച് അത് ചെയ്യുമ്പോൾ പടമെടുത്തിട്ട് ആൽബം ചെയ്ത് കൊടുക്കുമ്പോൾ എനിക്ക് മനസ്സിലാവാത്തത് ആ വീട്ടിൽ അച്ഛനും അമ്മയും പെങ്ങന്മാരൊക്കെ ഇരിക്കുമ്പോൾ ആ ആൽബം എങ്ങനെ മറച്ച് നോക്കുക,